നമുക്കറിയാൻ സാധിക്കും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ ബ്ലൂ ടിക്ക് കാണിക്കാതെ നമുക്ക് അവരുടെ മെസ്സേജുകളൊക്കെ വായിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പിൽ ഒരു സൗകര്യമുണ്ട്. നമ്മൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിലെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലെ പ്രൈവസി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റീഡ് റെസീപ്റ്റ്സ് എന്ന് കാണുന്ന ഭാഗം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് നമുക്ക് ബ്ലൂ ടിക്ക് കാണിക്കാതെ വായിച്ചെടുക്കാൻ സാധിക്കും. ഈ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളുടെ മെസ്സേജൊക്കെ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കില്ല അവർ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മാത്രമല്ല വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ ഒരു ഭാഗം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പല ആളുകൾ ജി ബി വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. ബ്ലൂ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ടും ഒക്കെ വാട്സപ്പ് ചാറ്റുകൾ വായിച്ചെടുക്കാനും കാണാനും ഒക്കെ ജി ബി വാട്സപ്പ് പോലുള്ള തേർഡ് പാർട്ടി വാട്സപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടും ബ്ലൂ ടിക്ക് കാണിക്കാതെ മെസ്സേജ് വായിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ബ്ലൂ ടിക്ക് കാണിക്കാതെ എങ്ങനെ ചാറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു അഞ്ചോ ആറോ വീഡിയോയൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ പരിശീലിക്കുന്ന ഈ ഒരു മെത്തേഡൊന്നും ഉപയോഗിക്കാത്ത നമ്മുടെ വാട്സപ്പിനകത്തുള്ള ചെറിയൊരു സൗകര്യം കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മുടെ വാട്സപ്പിലുള്ള സുഹൃത്തുക്കൾ അയച്ച മെസ്സേജ് നമുക്ക് അവരുടെ മെസ്സേജ് അവർ നമ്മൾ വായിച്ചു എന്ന് അവരറിയാതെ എങ്ങനെ നമുക്ക് അത് വായിച്ചെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ ഉണ്ട് വാട്സപ്പിൻ്റെ, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്ലൂ ടിക്ക് കാണാതെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ മെസ്സേജൊക്കെ വായിച്ചെടുക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു റീഡ് റെസീപ്റ്റ്സ് എന്നുള്ള ഭാഗം ഓഫ് ചെയ്യാതെയും മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ എങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മുടെ സുഹൃത്ത് ആരുടെ മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കേണ്ടതെങ്കിൽ ആ ഒരു സുഹൃത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു വ്യക്തിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തെന്ന് കാണാൻ സാധിക്കും. ആ പേര് ടൈപ്പ് ചെയ്ത് നമ്മൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ആ വ്യക്തി നമുക്ക് അയച്ച വോയിസ് മെസ്സേജുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ എന്തൊക്കെ ലിങ്കുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്കുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് മെസ്സേജ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അത് കാണില്ല. അതുപോലെ തന്നെ ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോസുകൾ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വോയിസ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൂ ടിക്ക് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ വോയിസ് മെസ്സേജ് കേൾക്കും മാത്രം അവർക്ക് ബ്ലൂ ടിക്ക് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും. ബ്ലൂ ടിക്ക് വീയില്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ആ അവരയച്ച ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ആ ഒരു ഡിസ്പ്ലേ ഇരുന്നുകൊണ്ട് നമുക്ക് വായിക്കാം. അതുപോലെ തന്നെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോസിൻ്റെ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ആ ഫോട്ടോ ഓപ്പണായി വരും. ഇവിടെ പ്രത്യേകിച്ച് ഫോട്ടോസ് ഒന്നും കാണിച്ചു തരാനില്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെ ഇവിടെ ഒരു ഫോട്ടോ കാണും, ഈ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓപ്പണായി വരും. ഈ ഫോട്ടോ ഇവിടെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ആയതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആകാത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോ ഇവിടെ കാണുമ്പോൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയി വരും. ഫോട്ടോ നമ്മൾ കണ്ടു എന്നവർക്ക് കാണാൻ സാധിക്കില്ല. ടെക്സ്റ്റ് മെസ്സേജുകൾ അവർക്ക് ബ്ലൂ ടിക്ക് ചെയ്യാതെ നമുക്കൊന്ന് വായിച്ചെടുക്കാം. വോയിസ് മെസ്സേജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ബ്ലൂ ടിക്ക് ചെയ്യുക. അപ്പം ഓർക്കുക, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് മറ്റു മെത്തേഡുകളൊന്നും ഉപയോഗിക്കാതെ ബ്ലൂ ടിക്ക് കാണിക്കാതെ മെസ്സേജുകൾ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.